ഇന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെയും മറ്റും വേദികളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ മറ്റു പല ആളുകളും മുണ്ടംവടിയും മുണ്ടംവടിയും കൊടിയും വടിയും ഒക്കെയായി രാഷ്ട്രീയ വേദികളെ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതിലൂടെയാണ് നാം അറിയപ്പെട്ടത്. മഹാന്മാരായ പണക്കാട് സദാത്യങ്ങൾ ഇവിടെ നമുക്ക് വന്നല്ലോ. ബഹുമാനപ്പെട്ട മുഈനലി ശിഹാബുദ്ദീൻ, നമുക്കറിയാം നാം ഏതൊരു ചെറിയ പരിപാടിയാണെങ്കിൽ പോലും, വലിയ പരിപാടിയാണെങ്കിലും പാണക്കാട്ടത്തെ ഒരു കുട്ടി നമുക്ക് വന്നാൽ അത് മതി എന്ന് വിശ്വസിക്കുന്നവരെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നു. എൻ്റെ നാട്ടിൽ ഞങ്ങള് കുറച്ചാളുകൾ കൂടിയിട്ട് ദപ്പ് സംഘത്തെ പഠിപ്പിച്ചു, കുറച്ച് കുട്ടികളെ. അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ബഷീറു ശിഹാബുദ്ദീനെ ഏൽപ്പിച്ച് വർഷങ്ങൾക്ക് മുമ്പാ, മുഹമ്മദ് ശിഹാബുദ്ദീൻ ജീവിച്ചിരിക്കുമ്പോഴാണ്. ഒരു നോമ്പിനാണ് അതിന്റെ ഉദ്ഘാടനം. ഞാൻ വീട്ടിൽ ചെന്നു തങ്ങളെ കൂട്ടി പോരാൻ വേണ്ടി. മലപ്പുറം കുന്നുമലുള്ള മസ്ജിദിൻ നൂറിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ്, മരുമസ്കാരം കഴിഞ്ഞ്, ഭക്ഷണം കഴിച്ചില്ല, നോമ്പ് അവിടുന്ന് കാരക്കൊണ്ട് തുറന്നു പോയി. ചെന്നപ്പോ അലവിയാക്ക പറഞ്ഞ്, ബഷീർ ഇവിടെ ഇല്ല, ബഷീർ എറണാകുളത്താണ്, തങ്ങൾ വാപ്പല്ല വേറെ എവിടെക്കാ നോമ്പ് ഇറക്കാൻ പോയതാണ്. ഏതായാലും ഞാൻ തങ്ങൾ വരുന്നത് വരെ അവിടെ നിന്ന്, മുഹമ്മദ് ശിഹാബുദ്ദീൻ നിങ്ങൾ വരുന്നത് വരെ. അപ്പൊ എന്താ സംഭവമൊക്കെ ചോദിച്ചു. അങ്ങനെയാണ്, അപ്പൊ ബഷീർ ഇവിടെ ഇല്ലല്ലോ, ബഷീർ പോയതാണ്. തങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഒരാളെ പറഞ്ഞേക്കി, ആരെ പറഞ്ഞേക്ക, നിങ്ങൾ തൽക്കാലം അലവിയാക്കാന്ന് പറഞ്ഞു സയ്യിദ് അലവി പാണക്കാട് എന്തെങ്കിലും എനിക്ക് നാട്ടിൽ പോയി പറയാലോ, അലവി എജി പോണോ, നിങ്ങളെ തൊപ്പിയും കുപ്പായി തന്നാ ഞാൻ പൊയ്ക്കോളാം. അപ്പൊ നമ്മള് പാണക്കാട്ടുകാരെ അത്രയും ബഹുമാനിക്കുന്ന ആളുകളാണ്. അത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയാണ് ഈ മഹത്വം പഠിപ്പിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് ഇത്ര ഇത്ര തങ്ങന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. എം ഐ തങ്ങളൊരു തങ്ങളായിരുന്നു ഇല്ലേ? ഇന്ന് ഹുസൈൻ ഹുസൈൻ തങ്ങളുണ്ടല്ലോ, അദ്ദേഹം MLA ആണ്. പക്ഷെ പാണക്കാട് സാദാത്യങ്ങൾക്ക് കിട്ടുന്ന ആ മഹത്വങ്ങൾ മറ്റൊരാൾക്കും കിട്ടുന്നില്ല. എന്തുകൊണ്ട്? സമസ്ത കേരള ജമീയത്തുൽ ഉലമയാണ് ഈ മഹത്വം പഠിപ്പിച്ചത്. മഹാനായ പാണക്കാട് സയ്യിദ് ഹമീദ് സാദിഖ് അലി ശിഹാബുദ്ദീൻ SKSFന്റെ പ്രസിഡന്റായി വർഷങ്ങളോളം ഈ പ്രസ്ഥാനത്തിനെ നയിച്ചു. എനിക്കറിയാം, ഞാനും അദ്ദേഹം ഒക്കെ ബോംബെയിൽ സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടി പോയതും ഒരുമിച്ച് യാത്ര ചെയ്തും എന്റെ വീടിന്റെ തറക്കല്ലിട്ടത് വരും ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബുദ്ദീൻ, മഹാനായ സാദിഖ് അലി ശിഹാബുദ്ദീൻ. അതുപോലെ തന്നെ ഇന്ന് നയിക്കുന്ന ഇതിനു മുമ്പ് അത് കഴിഞ്ഞിട്ട് നയിച്ച ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബുദ്ദീൻ, ഇപ്പോൾ നമ്മെ നയിക്കുന്ന ഹമീദ് അലി ശിഹാബുദ്ദീൻ, ഇവിടെ വന്ന ബഹുമാനപ്പെട്ട മുഈൻ അലി ശിഹാബുദ്ദീൻ, ഇവരൊക്കെയും നമ്മുടെ നായകന്മാരാ. ഇവരുടെയൊക്കെ മഹത്വം പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ വരേണ്ട ആവശ്യമില്ല. സ്വന്തം പ്രസ്ഥാനത്തിൽ നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ കായിക മില്ലത്ത് കൾച്ചറൽ ഫോറം ഉണ്ടാക്കി പോയിട്ട് പാണക്കാട് തങ്ങന്മാർക്ക് എതിരെ നിന്നവർ ഇന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മക്കൾക്ക് പാണക്കാടിന്റെ മഹത്വം പഠിപ്പിക്കാൻ വരുമ്പോൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമ സാദാത്യങ്ങളെ ബഹുമാനിക്കുന്ന കാരണം അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കിടങ്ങളാ.